പ്രൈസ് ദി ലോർഡ്. എല്ലാ കൂട്ടുകാർക്കും ജൂനിയർ ഭാഗം 33-ാമത് പാഠഭാഗത്തിലേക്ക് അങ്കിളിൻ്റെ സ്വാഗതം. നാം ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠം ദൈവശബ്ദം കേട്ട ശമൂവേൽ എന്നുള്ള പാഠമാണ്. വായനാഭാഗം 1 ശമൂവേൽ 3:15-17 വാക്യങ്ങൾ, 9:25-27 വാക്യങ്ങൾ, 10:1-3 വാക്യങ്ങൾ. മനപ്പാഠവാക്യം 1 ശമൂവേൽ 3:19. എന്നാൽ ശമൂവേൽ വളർന്നു, യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു, അവൻ്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാക്കുവാൻ ഇടവരുത്തിയില്ല എന്നുള്ളതാണ് മനപ്പാഠവാക്യം. എല്ലാ കുഞ്ഞുങ്ങളും മനപ്പാഠവാക്യം കാണാതെ പഠിക്കുകയും വായനാഭാഗം കൃത്യമായി വായിക്കുകയും ചെയ്യണം കേട്ടോ. നമ്മൾ ദൈവശബ്ദം കേട്ട ശമൂവേലിനെ കുറിച്ചാണല്ലോ പഠിക്കുന്നത്. ശമൂവേൽ എവിടെയാണ് ജനിച്ചതെന്നറിയാമോ? എഫ്രയീം മലനാട്ടിൽ രാമദയും സോഫീമിലെ എൽക്കാനയുടെയും ഹന്നയുടെയും മകനായിട്ടാണ് നമ്മുടെ ശമൂവേൽ ജനിക്കുന്നത്. ആ ദമ്പതികൾക്ക് ഒരുപാട് നാളുകളായിട്ടും കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല. എന്തൊരു വിഷമിച്ചു കാണുമല്ലേ. അവരങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നറിയാമോ? ദൈവം ഒരു കുഞ്ഞിനെ തന്നാൽ ജീവപര്യന്തം മുഴുവൻ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ തയ്യാറെടുത്തു. ആ കുഞ്ഞിനെ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കാം, ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയും ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടിയും ഏൽപ്പിച്ചു കൊടുക്കാമെന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോൾ എന്തു ചെയ്തു? അവർക്ക് ഒരു കുഞ്ഞിനെ ദൈവം കൊടുത്തു. ആ ദമ്പതികൾ ആരാ? എൽക്കാനയും ഹന്നയും യഹോവയോട് പ്രാർത്ഥിച്ച് ചോദിച്ചു വാങ്ങിയതുകൊണ്ട് അവർ യഹോവയോട് ചോദിച്ചു വാങ്ങി എന്നർത്ഥമുള്ള ശമൂവേൽ എന്ന പേര് കുഞ്ഞിനിട്ടു. എന്നിട്ട് ആ കുഞ്ഞിനെന്ത് ചെയ്തു? ശീലോവിൽ ദൈവാലയത്തിൽ കൊണ്ടുപോയി ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു അല്ലേ. ആ പുരോഹിതൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അവർ പറഞ്ഞിരുന്നു, ഞങ്ങൾക്കൊരു മകനുണ്ടെങ്കിൽ ജീവപര്യന്തം ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അതിന് പ്രകാരം അവർ എന്ത് ചെയ്തു? ദേവാലയത്തിൽ കൊണ്ടുവന്ന് ആ കുഞ്ഞിനെ സമർപ്പിച്ചു. ബാലനായിരുന്നപ്പോൾ തന്നെ ഈ ശമൂവേൽ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ മന്ദിരത്തിൽ അല്ലെങ്കിൽ ദൈവാലയത്തിൽ ഏലി എന്ന പുരോഹിതനോടൊപ്പം എന്താ അസിസ്റ്റ് ചെയ്യാന്നൊക്കെ പറയുമല്ലേ, ആ സഹായിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളെയും ദേവാലയത്തിലെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സന്തോഷത്തോടെ അവിടെ ആയിരുന്നു. ഒരു ദിവസം ശമൂവേൽ ദൈവത്തിൻ്റെ മന്ദിരത്തിൽ വെട്ടകം സൂക്ഷിച്ചിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്തു? വിളക്ക് കെടുന്നതിന് മുമ്പായി പോയി കിടന്നു. കിടന്നപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയോ? ശമൂവേലേ ശമൂവേലേ എന്നുള്ള വിളി ഇങ്ങനെ കേൾക്കുക. അപ്പോൾ ശമൂവേലിന് മനസ്സിലായി ഇത് ദൈവമാണ് വിളിക്കുന്നതെന്ന് മനസ്സിലായി. ശമൂവേൽ ചോദിച്ചു എന്താണ് എന്ന്. ദൈവത്തോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഏലി പുരോഹിതൻ്റെ വീട്ടിലെന്ത് ചെയ്യുന്നു? ആ ഭയങ്കരമായ പാപം നിലനിൽക്കുന്നു. ആ കാര്യം നീ എന്ത് ചെയ്യണം? ഏലി പുരോഹിതനോട് പോയിട്ട് പറയണം. നിങ്ങൾ ചിന്തിക്കുമല്ലേ, ഒരു പുരോഹിതനായ ഏലി അങ്ങനെ പാപം ചെയ്യാൻ പാടുമോ എന്നൊക്കെ. ആ ഏലിയുടെ മക്കൾ എന്ത് ചെയ്യുന്നറിയോ? ദൈവത്തെക്കുറിച്ച് പരദൂഷണം അല്ലെങ്കിൽ ദൂഷണം പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് മക്കളോട് നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ശാസിക്കേണ്ട ഒരു പുരോഹിതൻ എന്ത് ചെയ്തു? അത് ചെയ്യാതെ മക്കളെ അവരുടെ പ്രവൃത്തികൾക്ക് വിട്ടുകളഞ്ഞു. അതുകൊണ്ടാണ് ദൈവം ശമൂവേലിന് വെളിപ്പെട്ട് കൊണ്ട് പറഞ്ഞത്, ഏലിയോട് പോയിട്ട് നിൻ്റെ പാപത്തെക്കുറിച്ച് പറയുകയും പാപം ഇനി ചെയ്യാൻ പാടില്ല എന്ന് പറയുകയും വേണമെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ആരായാലും പേടിക്കൂലേ. തൻ്റെ ഗുരുനാഥനോ തുല്യമായ ഒരാളോട് അല്ലെങ്കിൽ തന്നെക്കാട്ടും മുതിർന്ന ഒരാളോട് പോയിട്ട് നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് പിന്തിരിയണമെന്ന് പറയാൻ ആരായാലും ഒന്ന് വിഷമിക്കും. പക്ഷെ ശമൂവേൽ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ആ വാക്ക് കേട്ട് അതുപോലെ തന്നെ ഏലിയോട് പോയിട്ട് അത് പറയുവാനുള്ള മനസ്സ് കാണിച്ചു. അത്രത്തോളം ദൈവവുമായിട്ടുള്ളൊരു ബന്ധം ശമൂവേലിനപ്പോഴേക്കും കൈവന്നു കഴിഞ്ഞിരുന്നു. ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനും ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മുൻഗണന കൊടുക്കുവാനും ഈ ശമൂവേൽ തയ്യാറായി. വേദപുസ്തകത്തിൽ എന്താ പറയുന്നത് അറിയാമോ? ശമൂവേൽ വളർന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ ശമൂവേൽ വളർന്നു വന്നപ്പോഴെല്ലാം ദൈവത്തിൻ്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ പാഠത്തിൽ പഠിച്ചു അല്ലേ, മിസ്രയീമിൽ ഇസ്രായേൽ മക്കളെ അടിമകളായി കൊണ്ടുപോയി ഒരുപാട് ബുദ്ധിമുട്ടിച്ചതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ഇവിടെയും ഇതാ ഇസ്രായേൽ മക്കൾക്ക് എന്ത് സംഭവിക്കുന്നു? അവർ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. ദൈവത്തെ വിട്ട് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ലാത്ത ആ ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്യുന്നു? പലരും ദൈവത്തെ ഉപേക്ഷിച്ച് മറ്റുള്ള വിഗ്രഹങ്ങളെ ആരാധിക്കുകയും പൂജാ കാര്യങ്ങൾ ചെയ്യുകയെല്ലാം ചെയ്ത് ദൈവത്തിൽ നിന്നും പിന്നോട്ട് പോയപ്പോൾ ശമൂവേൽ തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ തൻ്റെ കൂട്ടുകാർ മാറിപ്പോകുന്നത് കണ്ട് വളരെയധികം വിഷമിക്കുകയും ഉത്കണ്ഠപ്പെടുകയും ചെയ്തു. എപ്പോഴും ശമൂവേലിന് ആഗ്രഹമുണ്ട് അവരെ
തിരിച്ചു കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ശമുവേൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് രാജാവ്, ഇസ്രായേലിനൊരു പ്രത്യേകമായ ഒരു രാജാവ് ഉണ്ടായിരുന്നില്ല. ഇസ്രായേൽ ഒരു രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്നില്ല, അല്ലെങ്കിൽ ഒരു രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താ, ഇസ്രായേലിന് ഒരു രാജാവ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ബൈബിളിൽ നിന്ന് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ മക്കൾക്ക് പല പ്രശ്നങ്ങളുണ്ടാകും അല്ലേ. അവർ തമ്മിൽ തർക്കങ്ങളുണ്ടാകും, വഴക്കുകളുണ്ടാകും. അപ്പോൾ ഇതെല്ലാം ആരോടാ പോയി, പണ്ടത്തെ കാലത്താണെങ്കിൽ രാജാവിനോട് പോയിട്ട് പറയാം, രാജാവ് അതിന് ഒരു നിവർത്തീകരണം വരുത്തും. പക്ഷെ ഒരു രാജാവ് ഇല്ലാത്തത് കൊണ്ട്, ഒരു രാഷ്ട്രമായി മാറാത്തത് കൊണ്ട് ഇവരുടെ ഈ പരാതികളും പ്രശ്നങ്ങളെല്ലാം തീർക്കാൻ ആര് മുൻകൈയെടുത്തിരുന്നു? ശമുവേൽ മുൻകൈയെടുത്തിരുന്നു. ശമുവേലിൻ്റെ അടുത്ത് ചെന്ന് പറയുന്ന പരാതികൾ മേലെല്ലാം ശമുവേൽ ഒരു പരിഹാരം കണ്ടെത്തി കൊടുക്കുമായിരുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, അവരെ ആശ്വസിപ്പിക്കുമായിരുന്നു. അതിനുവേണ്ടി അവരുടെ ഇടയിലെല്ലാം പലപ്പോഴും ആർക്ക് പോകേണ്ടി വന്നു, ശമുവേലിന് പോകേണ്ടി വന്നു. പല സ്ഥലങ്ങളിലും പോകേണ്ടി വന്നു. എവിടേക്കാ, ബദേലിൽ പോകേണ്ടി വന്നു, ഗിൽഗാലിൽ പോകേണ്ടി വന്നു, മിസ്പായിൽ പോകേണ്ടി വന്നു അല്ലേ. പല സ്ഥലങ്ങളിലായി താമസിക്കുന്ന ഇസ്രായേൽ മക്കളുടെ അടുത്ത് പോയി പല പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്തുവാൻ എപ്പോഴും ശമുവേൽ ശ്രമിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതാ ഇസ്രായേൽ മക്കൾക്കൊക്കെ പുതിയൊരു പ്രശ്നം ഉടലെടുക്കുകയാണ്. ആ രാമ എന്ന് പറഞ്ഞ് അവർ പാർത്തിരുന്ന സ്ഥലത്ത് ഒരു രാജാവില്ലാത്തത് കൊണ്ട് ആർക്കും ഭയമില്ല പരസ്പരം. പ്രത്യേകിച്ച് ഫെലിസ്ത്യർ എന്ന് പറയുന്ന ഒരു കൂട്ടർ എന്തു ചെയ്യുന്നു, എപ്പോഴും ഇവരെ ഉപദ്രവിക്കുകയും ഇവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നു. അവരെ ആ രാജ്യത്ത് നിന്ന് തുരത്തി ഓടിക്കേണ്ടതിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടൊന്നും നടന്നില്ല. അങ്ങനെ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതൊരു യുദ്ധം പ്രഖ്യാപിക്കണം അല്ലേ. അപ്പോൾ ആ യുദ്ധത്തിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഇവരെ ഓടിച്ചുവിടാൻ എന്തെല്ലാം കോപ്പുകളെ കൂട്ടണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതിനൊരു നേതാവ് ഇവർക്കില്ല. അപ്പോൾ ഈ പ്രശ്നം ഇവരാരോട് അവതരിപ്പിച്ചു, ശമുവേലിനോട് അവതരിപ്പിച്ചു. ഫെലിസ്ത്യരെ കൊണ്ട് ഞങ്ങളാകെ ബുദ്ധിമുട്ടായിരിക്കുകയാണ്, അവരെങ്ങനെയെങ്കിലും ഈ രാമയിൽ നിന്ന് പുറത്താക്കണം, പറഞ്ഞു വിടണം, ഞങ്ങളുടെ ഈ സ്ഥലത്തു നിന്ന് മാറ്റണം, ഞങ്ങൾക്കൊരു നേതാവിനെ വേണം, ഒരു രാജാവിനെ വേണം എന്ന് പറഞ്ഞ് ശമുവേലിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു. ശമുവേൽ എന്ത് ചെയ്തു, എന്നും ചെയ്യാറുള്ളതുപോലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരുന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾക്കൊരു രാജാവിനെ ലഭിക്കും, ഞാനത് കണ്ടെത്തി തരാം, നിങ്ങൾക്ക് രാജാവിനെ നിയമിച്ചു തരാമെന്ന് യഹോവയുടെ അരുളപ്പാട് ആര് കേട്ടു, ശമുവേൽ കേട്ടു. അത് ജനത്തോട് അറിയിച്ചു. ദൈവം നിങ്ങളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു, എല്ലാവരും സമാധാനത്തോടെ മടങ്ങിപ്പോയിക്കോ, ഞാൻ എന്ത് ചെയ്യും, ഒരു രാജാവിനെ നിങ്ങൾക്ക് വേണ്ടി തരാം എന്ന് ശമുവേൽ ആ ജനത്തിന് വാക്കുകൊടുത്തു. അങ്ങനെ ദൈവസന്നിധിയിൽ ശമുവേൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ശമുവേലിന് ദൈവം ഒരു വെളിപ്പാട് കൊടുത്തു. കഴുതയെ അന്വേഷിച്ച് കഴുതകളെ കാണുന്നില്ല എന്ന് പറഞ്ഞ് രണ്ട് പേർ നടന്നു വരും. അതിലൊരാൾ കഴുതയുടെ ഉടമസ്ഥനായ കീശ് എന്ന് പറഞ്ഞ ആളുടെ മകനും ഒരാൾ അദ്ദേഹത്തിൻ്റെ ഭൃത്യനുമായിരിക്കും. അവരെ കണ്ടുമുട്ടുമ്പോൾ, നിങ്ങളുടെ കഴുതകൾക്ക് ഞാൻ കണ്ടെത്തി തരാം, അല്ലെങ്കിൽ കഴുതകളെ അന്വേഷിച്ചല്ലേ നിങ്ങൾ നടക്കുന്നതെന്ന് അവരോട് ചോദിക്കണമെന്ന് ഒരു വെളിപ്പാട് ആർക്ക് കൊടുത്തു, ഈ ശമുവേലിന് കൊടുത്തു. അതിലൊരാളായിരിക്കും ഈ രാജാവ്, അതായത് സുന്ദരനും കോമളനുമായ ആ കഴുതയുടെ യജമാനൻ, അല്ലെ കീശിൻ്റെ മകനായ ശൗൽ എന്ന് പറഞ്ഞ ആളായിരിക്കും ഇനി ഭാവിയിൽ ഇസ്രായേൽ രാജ്യത്തെ ഭരിക്കേണ്ടതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടേണ്ട രാജാവെന്ന് ശമുവേലിൻ്റെ ദൈവം വെളിപ്പാട് കൊടുത്തു. ഈ സമയം ഇതൊന്നും അറിയാതെ കീശിൻ്റെ കഴുതകളെ കാണാനില്ല. അപ്പോൾ കീശ് എന്തു പറഞ്ഞു, ഈ മകനോടും തൻ്റെ ഇളയ മകനോടും ഈ ഭൃത്യനോടും പറഞ്ഞു, നിങ്ങൾ പോയി എന്ത് ചെയ്യണം, കഴുതകളെ അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അവർ അന്വേഷിച്ച് കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ആരോ ഇവരോട് പറഞ്ഞു, ഇവിടെ ഒരു പ്രവാചകനുണ്ട്, ശമുവേൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തെ പോയി കണ്ടാൽ എന്ത് ചെയ്യും, നിങ്ങളുടെ കഴുതകൾ എവിടെ പോയി, എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അത് അറിയാൻ വേണ്ടി ഇവർ ശമുവേലിൻ്റെ അടുത്തേക്ക് നടന്നു പോകുമ്പോൾ ശമുവേൽ എന്ത് ചെയ്യുന്നു, ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ടുകൊണ്ട് കഴുതകളെ അന്വേഷിച്ചെടുക്കുന്ന ആളെയും അന്വേഷിച്ച് ശമുവേൽ ഇപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിൽ വരിക, രണ്ടുപേരും കൂടെ കണ്ടുമുട്ടി. കണ്ടുമുട്ടിയപ്പോഴേക്കും കഴുതകൾ എവിടെ പോയി ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ഈ ശൗൽ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ ശമുവേൽ അങ്ങോട്ട് പറയുകയാണ്, നിങ്ങളുടെ കഴുതകളെ അന്വേഷിച്ച് നിങ്ങൾ നടക്കുകയാണല്ലേ എന്ന് ചോദിച്ചു. ഇവരാകെ അത്ഭുതപ്പെട്ടു പോയി അല്ലേ. തങ്ങളുടെ മനസ്സിലിരിക്കുന്ന കാര്യം ഇതാ മറ്റൊരാൾ പറയുന്നു. അതെങ്ങനെയാണ് ശമുവേലിന് സാധിക്കുന്നത്? ദൈവം ശമുവേലിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ. ദൈവം ആദ്യമേ പറഞ്ഞിരുന്നു അല്ലേ, സ്വപ്നത്തിലൂടെ അല്ലെങ്കിൽ അരുളപ്പാടിലൂടെ ആ ശമുവേലിനെ അറിയിച്ചത് കൊണ്ടാണ് ശമുവേലിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുവാൻ കഴിയുന്നത്. അങ്ങനെ ശമുവേൽ ഇവരെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം വീണ്ടും ശമുവേൽ കേട്ടു. ഇതാ ഉയരം കൂടിയവനും സുന്ദരനും കോമളനുമായ കീശിൻ്റെ ഇളയ മകനായ ഈ ശൗലത്രേ ഇസ്രായേലിൻ്റെ രാജാവായിട്ട് വരുവാൻ പോകേണ്ടത്, അതിനുവേണ്ടി
ശമുവേൽ എന്ത് ചെയ്യണം? അവനെ നിയമിക്കണമെന്ന് പറഞ്ഞു. വളരെ സന്തോഷമായി ശമുവേൽ. അപ്പോൾ ശമുവേൽ പറയുകയാണ്, നിങ്ങൾ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് വരണം, അവിടെ താമസിക്കണം, ഒരുമിച്ച് താമസിച്ചിട്ട് പിറ്റേ ദിവസം നിങ്ങൾ പോയാൽ മതി എന്നെല്ലാം പറഞ്ഞ് അവരെ സന്തോഷത്തോടെ ശമുവേൽ സ്വീകരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ആകെ അത്ഭുതമായി. അപ്പോൾ ഈ ശൗൽ ചോദിക്കുകയാണ്, എൻ്റെ ഗോത്രവും കുടുംബവും ഏറ്റവും ചെറുതായിരിക്കെ എന്നോട് ഇപ്രകാരം പെരുമാറുന്നത് എന്താണെന്ന് ചോദിക്കുകയാണ്. കണ്ടോ, ഇവർ തീരെ എളിയവരായിട്ട് ഒന്നുമില്ലാത്തവരായിട്ട് ഇരിക്കെ എന്തിനാണ് ഞങ്ങളോട് ഇത്രയധികം ബഹുമാനവും ഇതൊക്കെ കാണിക്കുന്നതെന്ന് അല്ലേ? ശമുവേലിനറിയാം, ഭാവിയിലെ ഇസ്രായേലിൻ്റെ രാജാവാകാൻ പോകുന്ന ഒരാളാണ് ഇതല്ലേ, അദ്ദേഹത്തെ എന്ത് ചെയ്യണം, ബഹുമാനിക്കണം, റെസ്പെക്റ്റ് ചെയ്യണം അല്ലേ, വേണ്ടേ? ആ അത് ശമുവേലിനറിയാം. പക്ഷെ ഇവരത് വല്ലതും അറിയുന്നുണ്ടോ? ഇല്ല. അതാണ് ദൈവീക പ്രവൃത്തി. നമുക്ക് ഇന്ന് എന്തുണ്ട്, നമ്മൾ ഇന്ന് എവിടെ ആയിരിക്കുന്നു എന്നെല്ലാം നമുക്കറിയില്ലായിരിക്കും. പക്ഷെ നാളെ ഒരുപക്ഷെ ഈ ലോകത്തെ തന്നെ നമ്മുടെ വിരൽത്തുമ്പിലൂടെ ചലിപ്പിക്കുവാൻ കഴിവുള്ളവരായിരിക്കാം നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് ദൈവശബ്ദം കേൾക്കുവാൻ, ദൈവഇഷ്ടം നിറവേറുവാൻ വേണ്ടി നിങ്ങളെല്ലാവരും എന്നും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം കേട്ടോ. പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഈ വൃത്തിനെയും ഈ ശൗലിനെയും തങ്ങളുടെ വീടുകളിലേക്ക് മടക്കി അയക്കാൻ ശമുവേൽ തീരുമാനിച്ചു. അവരെയും കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ അവരുടെ കൂടെ കുറച്ച് ദൂരം ആരും നടന്നു, ശമുവേലും നടന്നു. അങ്ങനെ പട്ടണത്തിൻ്റെ കുറച്ച് പുറത്തെത്തി കഴിഞ്ഞപ്പോൾ ശൗലിനെ ശമുവേൽ മാറ്റി നിർത്തി. എന്നിട്ട് പറയുകയാണ്, എന്നോടുള്ള ദൈവത്തിൻ്റെ വാക്ക് കേൾക്ക, ഇസ്രായേലിൻ്റെ രാജാവായി നിന്നെ അഭിഷേകം ചെയ്യാൻ ദൈവം എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തൈലപാത്രത്തിൽ നിന്നും എണ്ണയെടുത്ത് ഈ ശൗലിൻ്റെ തലയിൽ ഊശിയതിന് ശേഷം മുട്ടുകുത്തി നിൽക്കുന്ന ശൗലിൻ്റെ തലയിൽ ചുംബിച്ചു കൊണ്ട് പറഞ്ഞു, ഇന്നു മുതൽ നീയാണ് ഇസ്രായേലിൻ്റെ രാജാവ്. എന്തൊരു സന്തോഷകരമായ അവസ്ഥയാണല്ലേ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു രാജത്വം ആർക്ക് ലഭിച്ചു? ഈ ശൗലിന് ലഭിച്ചു. എന്നിട്ട് പറയുകയാണ്, ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിന് പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ അഭിഷേകം ചെയ്തിരിക്കുന്നു. നീ ദൈവത്തിൻ്റെ ജനത്തിന്മേൽ ഭരണം നടത്തുകയും അവരുടെ ചുറ്റുപാടുകളിലുള്ള ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുക. ഇല്ലേ, ആരുടെ കയ്യിൽ നിന്നാണ് രക്ഷിക്കേണ്ടത്? ഫെലിസ്തരെ എല്ലാം അവിടെ വന്ന് ബുദ്ധിമുട്ടിക്കുകയാണേ. ഇല്ലേ, രാമയിൽ വന്ന് ഫെലിസ്തരെല്ലാം ഇവരെ ബുദ്ധിമുട്ടിക്കുകയാണ് ഇസ്രായേൽ ജനത്തെ. അവരുടെ കയ്യിൽ നിന്നെല്ലാം രക്ഷിക്കേണ്ടതിന് ആ ഉത്തരവാദിത്വവും രാജാവായി അവിടെ ആര് വാഴിക്കുന്നു? ശമുവേൽ ശൗലിനെ വാഴി. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എന്താ? ശമുവേൽ ദൈവശബ്ദം കേൾക്കുന്നതിനെക്കുറിച്ച് അല്ലേ. നിങ്ങൾ എടുത്തു നോക്കൂ, ശമുവേലിൻ്റെ ജീവിതത്തിലെ ഓരോ സംഭവത്തിലും ആദ്യം ആരോടായിരുന്നു അനുവാദം ചോദിച്ചിരുന്നത്, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിരുന്നത് ആരോടാ? ദൈവത്തോടാ. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടല്ലാതെ ശമുവേൽ ഒന്നും ചെയ്തിട്ടില്ല അല്ലേ. നമുക്ക് ഓരോ സംഭവങ്ങളും മനസ്സിലാക്കുമ്പോൾ മനസ്സിലാവും അല്ലേ. ശമുവേൽ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു, ദൈവശബ്ദം കേൾക്കുന്നു. ഏലിയോട് പറയേണ്ട കാര്യങ്ങൾ ഏലിയോട് തുറന്ന് പറയുവാൻ മനസ്സ് കാണിച്ചു, ദൈവശബ്ദം കേട്ടതുകൊണ്ടാണ്. ശൗലിനെ രാജാവായി വാഴിച്ചു. ആര് പറഞ്ഞിട്ടാ? ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടാ. ഇസ്രായേൽ മക്കൾ പരാതിയും പ്രശ്നങ്ങളുമായിട്ട് അടുത്തു വരുമ്പോൾ ആരോട് ആലോചന ചോദിച്ചിട്ടാ അതിന് ഉത്തരം പറയാറ്? ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട്. അങ്ങനെ എപ്പോഴും ശമുവേൽ തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ കൂടെ നിർത്തുവാനും ദൈവത്തോട് ആലോചന ചോദിക്കുവാനും ദൈവശബ്ദം കേൾക്കുവാനും എന്നും ശ്രമിച്ചിരുന്നു. നമ്മളും എന്ത് ചെയ്യണം? ആ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം കേട്ടോ. നമുക്കിനി ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ശമുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ പഠിച്ചു, യഹോവയോട് ചോദിച്ചു വാങ്ങി അല്ലേ. യഹോവയോട് എൽക്കാനയും ഹെന്നയും പ്രാർത്ഥിച്ച് ചോദിച്ചു വാങ്ങിയത് കൊണ്ടാണ് ശമുവേലിന് എന്ത് പേര് നൽകിയേ? ശമുവേൽ എന്ന പേര് നൽകിയേ. അതിൻ്റെ അർത്ഥം എന്താ? യഹോവയോട് ചോദിച്ചു വാങ്ങി എന്നുള്ളതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ശമുവേലിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം? നമുക്കറിയാം, എൽക്കാന, ഹന്ന. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ശമുവേൽ ബാലനായിരുന്നപ്പോൾ ദൈവാലയത്തിൽ ശുശ്രൂഷിച്ചിരുന്ന പുരോഹിതൻ ആരാണ്? ഏലി പുരോഹിതൻ അല്ലേ. ഏലി, അതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ, അക്കാലത്തെ സാമൂഹിക പശ്ചാത്തലം എന്ത്? എന്തായിരുന്നു സാമൂഹിക പശ്ചാത്തലം? ഇസ്രായേലിന് ഒരു രാഷ്ട്രമുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു രാജ്യമായി അവർ രൂപപ്പെട്ടിരുന്നില്ല അല്ലേ. അവരാരോട് ആലോചന ചോദിച്ചിട്ടൊക്കെ മുന്നോട്ട് പോയ ദേവാലയത്തിൽ പോയി ശമുവേലിനോടും ഏലിയോടെല്ലാം ആലോചന ചോദിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നൊരു കാലം. അതുകൂടാതെ ഇസ്രായേൽ ജനത ദൈവത്തിൻ്റെ സ്വന്തം ജനമാണെങ്കിൽ കൂടി അവർ പൂജാ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും അല്ലെ വിഗ്രഹാരാധികളായിത്തീരുകയും മറ്റുള്ള ദൈവങ്ങളെ പ്രസാദിപ്പിച്ചെല്ലാം ജീവിച്ചിരുന്ന ഒരു ഒരു മോശ കാലഘട്ടമായിരുന്നു ഇസ്രായേലിൻ്റെ അന്നത്തെ പശ്ചാത്തലം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദൈവശബ്ദം കേൾക്കാൻ നാം എന്ത് ചെയ്യണം? ശമുവേൽ ചെയ്തതുപോലെ ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലണം
അല്ലേ? പ്രാർത്ഥിക്കണം, അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയും. ശമൂവേൽ അങ്ങനെ ചെയ്ത് ദൈവത്തിൻ്റെ മന്ദിരത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവത്തോട് ആലോചന ചോദിക്കുമായിരുന്നു. അപ്പോൾ ദൈവം ആ ശമൂവേലിന് മറുപടി നൽകുമായിരുന്നു. അങ്ങനെയാണ്, ദൈവശബ്ദം നമുക്കും കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തോട് കൂടെ ആയിരിക്കുകയും ദൈവത്തോട് ആലോചന ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ആറാമത്തെ ക്വസ്റ്റ്യൻ, ശമൂവേൽ സന്ദർശിച്ച സ്ഥലങ്ങൾ ഏവാ? ഏതൊക്കെയാ? നമ്മൾ പഠിച്ചു അല്ലേ, ബദേൽ, ഗിൽഗാൽ, മിസ്പ എന്നിടങ്ങളിലെല്ലാം പോയി. എന്തിനു വേണ്ടിയാ പോയേ? ഇസ്രായേൽ മക്കളുടെ പലവിധമായ പ്രശ്നങ്ങൾ വന്നപ്പോൾ അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി പോയ സ്ഥലങ്ങളാണല്ലേ, ബദേൽ, ഗിൽഗാൽ, മിസ്പ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ജനം ശമൂവേലിനോട് അപേക്ഷിച്ച കാര്യമെന്ത്? അവർ പറഞ്ഞില്ലേ, ഫെലിസ്തീർ വന്ന് വല്ലാതെ ഇസ്രായേൽ മക്കളെ ഉപദ്രവിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നു, അതുകൊണ്ട് ഫെലിസ്തീരെ ഇവിടുന്ന് ഓടിച്ചു വിടണമെങ്കിൽ നല്ല യുദ്ധപ്രാവീണ്യമുള്ള, അല്ലെങ്കിൽ അതിന് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് നിർത്തി ഒരു പട നയിക്കുവാൻ തക്ക പ്രാപ്തിയുള്ള ഒരാളെ രാജാവായി ഞങ്ങൾക്ക് വേണമെന്നാണ് ആവശ്യപ്പെട്ടത് അല്ലേ? അതാണ് ക്വസ്റ്റിൻ്റെ ആൻസർ. എട്ട്, ശമൂവേലിനെ രാജാവായി തിരഞ്ഞെടുത്തത് എങ്ങനെ? എങ്ങനെയാണ് തിരഞ്ഞെടുത്തത്? ആ ശമൂവേൽ ആദ്യം ദൈവത്തോട് ആലോചന ചോദിച്ചു, ശൗലിനെ കണ്ടുമുട്ടി, ശൗലിൻ്റെ തലയിൽ എണ്ണ കൊണ്ട് തൈലം കൊണ്ട് അഭിഷേകം ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ തലയിൽ ചുംബിച്ചുകൊണ്ട് ഇന്നു മുതൽ നീ എവിടെയാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ്, അതിനുവേണ്ടി ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതാണ് അതിൻ്റെ ആൻസർ. പത്താമത്തെ ക്വസ്റ്റ്യൻ, ശമൂവേൽ ദൈവിക കാര്യങ്ങൾ താല്പര്യങ്ങൾ നിറവേറ്റിയത് എങ്ങനെ? ശമൂവേൽ ദൈവിക താല്പര്യങ്ങൾ നിറവേറ്റിയത് എങ്ങനെയാ? എങ്ങനെയാ? വളരെ കൃത്യതയോടും ഉത്തരവാദിത്തോടും ദൈവം പറഞ്ഞ അതുപോലെ തന്നെ നിറവേറ്റി. മനസ്സിലായോ? അതിൽ ശമൂവേലിൻ്റെതായ യാതൊരുവിധ ചിന്തകളും ഉണ്ടായിരുന്നില്ല, മറ്റുള്ളവരുടെ ആലോചനകളും ഉണ്ടായിരുന്നില്ല. ദൈവം എന്തു പറഞ്ഞോ അത് ആരോടാണ് പറയുന്നതെന്ന് പോലും പേടികൂടാതെ അവരോട് പോയി പറയുവാനും അതതുപോലെ തന്നെ ചെയ്യുവാനും ശമൂവേൽ ശ്രമിച്ചു എന്നുള്ളതാണ് ആ ക്വസ്റ്റിൻ്റെ ആൻസർ. പതിനൊന്ന്, ആരാരോട് പറഞ്ഞു എന്ന് എഴുതുക. എൻ്റെ ഗോത്രവും കുടുംബവും ഏറ്റവും ചെറുതായിരിക്കെ എന്നോട് ഇപ്രകാരം പെരുമാറുന്നത് എന്ത്? ആരാരോടാ പറഞ്ഞേ? ശൗലിനെ കണ്ടുമുട്ടിയപ്പോൾ ശൗൽ ശമൂവേലിനോട് പറഞ്ഞു അല്ലേ, എൻ്റെ ഗോത്രവും കുടുംബവും ഏറ്റവും ചെറുതായിരിക്കെ എന്തിനാണ് എന്നോട് ഇങ്ങനെയെല്ലാം പെരുമാറുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അല്ലേ? പക്ഷേ അങ്കിൾ പറഞ്ഞായിരുന്നു, ആരാ ഭാവിയിലെ ഇസ്രായേലിൻ്റെ രാജാവാ മുന്നിൽ നിൽക്കുന്നത്? അദ്ദേഹത്തിന് എല്ലാ റെസ്പെക്റ്റോടും കൂടെയാണ് ആര് സ്വീകരിച്ചത്? ശമൂവേൽ സ്വീകരിക്കുകയും അദ്ദേഹത്തിന് വിരുന്നൊരുക്കുകയും ചെയ്തു. ഇതാണ് ക്വസ്റ്റ്യൻ ആൻസറുകൾ. 11 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും ഉണ്ട്. കുറച്ച് വലിയ പാഠമാണ്, പഴയ നിയമമാണ്, നിങ്ങളതുകൊണ്ട് എന്ത് ചെയ്യണം, കുറച്ചുകൂടെ മനസ്സിരുത്തി പഠിക്കുകയും വായിക്കുകയും എല്ലാം ചെയ്യണം കേട്ടോ. ദൈവം നിങ്ങളെ എന്ത് ചെയ്യട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ വാഴ്ത്തിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ദൈവ ശബ്ദം കേട്ട ശമൂവേലിനെ കുറിച്ച് അടിയങ്ങൾക്ക് പഠിക്കുവാൻ അങ്ങ് കൃപ നൽകി. അടിയങ്ങളുടെ ജീവിതത്തിന് പ്രശ്നങ്ങൾ വരുമ്പോൾ കർത്താവേ, അടിയങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ എന്ത് തീരുമാനം എടുക്കണമെന്നറിയാതെ ഉഴലുമ്പോൾ ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും അടിയങ്ങളോടൊപ്പം ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ദൈവസന്നിധിയിൽ അടുത്ത് വരുവാൻ, ദൈവത്തോട് ആലോചന ചോദിക്കുവാൻ, ആ ദൈവിക ശബ്ദത്തിനനുസരിച്ച് അടിയങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ, ജീവിക്കുവാൻ കൃപ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരോടും കൂടെ ഇരിക്കണം. പ്രാർത്ഥന യാചന കേട്ടാൽ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.